ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ 9-ാം ക്ലാസ്സുകാരുടെ 4-ാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പേജ് നമ്പർ 66-ലെ ഒരു എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലെ 2-ാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പേജ് നമ്പർ 67-ലെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാന്ന് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റീസ് ആയിരുന്നു, മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുവാണേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് 2-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 2-ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ഇസ് എ മെത്തേഡ് ടു ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് 36 and 28. ഓക്കെ, നമുക്കവിടെ ഒരു മെത്തേഡും തന്നിട്ടുണ്ട്, 36 and 28 എന്താണ് പ്രൊഡക്റ്റ് കാണാനുള്ള, അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ കാണാനായിട്ട് ഉള്ള ഒരു മെത്തേഡ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന് അത് തന്നിട്ട് രണ്ട് ക്വസ്റ്റ്യനും കൂടെ അവിടെ ഉണ്ട്, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മലയാളം മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 36 × 28 എന്ന ഗുണനഫലം കണ്ടുപിടിക്കാനുള്ള ഒരു രീതി ചുവടെ കാണിച്ചിരിക്കുന്നു. മറ്റ് ചില രണ്ടക്ക സംഖ്യകളിൽ ഈ രീതി പരീക്ഷിക്കുക. ഇത് ശരിയാകാനുള്ള കാരണം ബീജഗണിത രീതിയിൽ വിശദീകരിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണെന്ന് നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ ആ തന്നിരിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച് മറ്റ് എന്താ നമ്പേഴ്സിന് അതൊന്ന് പരീക്ഷിച്ച് നോക്കാനാണ് ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അവർക്കും ശരിയാകുമോ, എല്ലാ നമ്പേഴ്സിനും അത് ശരിയാകുമോ എന്ന് നോക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് വർക്ക് ആകുന്നത്, എന്തുകൊണ്ടാണത് എല്ലാ നമ്പേഴ്സിനും ശരിയാകുന്നത് എന്ന് ഓൾജിബ്ര വെച്ചിട്ട് ജനറലൈസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ താഴെ ഒരു സാധനമോട് കൊടുത്തിട്ടുണ്ട്, റീകോൾ ദ ജനറൽ ഓൾജിബ്രാക് ഫോം 10m + n ഓഫ് എ 2-digit number. അത് എന്താ നമ്മൾ ക്ലാസ് 7-ൽ പഠിച്ചായിരുന്നു അല്ലേ. ഒരു 2-digit number നമുക്ക് എങ്ങനെയാണ് ഓൾജിബ്രയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക, 10m + y എന്നുള്ളതാണ് നമ്മളുടെ 2-digit numbersൻ്റെ എന്ത് ജനറൽ ഫോം. അത് നമുക്ക് അറിഞ്ഞിരിക്കണം, അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. നോക്കാം, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 36 × 28 എങ്ങനെ ചെയ്തേക്കുന്നതെന്നറിയോ. 3 steps ആദ്യത്തെ സ്റ്റെപ്പ്, 2-ാമത്തെ സ്റ്റെപ്പ്, 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് ഞാൻ എഴുതിയാൽ, ആദ്യത്തെ സ്റ്റെപ്പിൽ അവർ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ 10th place കിടക്കുന്ന 2 നമ്പറില്ലേ, ആ 2 നമ്പറിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 3 × 2. ഓക്കെ, 3 × 2 എത്രയാ? 6. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് അവിടെ കിടക്കട്ടെ. 3rd step ചെയ്തിരിക്കുന്നത് അതിൻ്റെ 1st place കിടക്കുന്ന 2 നമ്പറിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. 6 × 8 എത്രയാണ്? 48 ആണ് അല്ലേ. ഓക്കെ, ഇനി നടുക്കത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തിരിക്കുന്നതെന്നറിയോ. ഇതിൻ്റെ 2 endsൽ കിടക്കുന്ന നമ്പേഴ്സ് 3 ഉം 8 ഉം അതിനെ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ഇനി നടുക്ക് കിടക്കുന്ന 2 നമ്പേഴ്സ് 6 × 2 അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിൻ്റെ ആൻസർ എത്രയാ? 8 × 3 = 24 + 6 × 2 = 12. അപ്പം 24 + 12 എന്ന് വരും, അതായത് 36 എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പം ഈ 3 steps ഇവർ ചെയ്തിരിക്കുന്നത്. ആദ്യം എന്നാ ചെയ്തു? 10th place 2 നമ്പറിൻ്റെയും 10th place കിടക്കുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു. 2-ാമത് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്തു? 2-ാമത്തെ സ്റ്റെപ്പിൽ ഈ 2 അറ്റത്ത് കിടക്കുന്ന നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ നടുക്ക് കിടക്കുന്ന 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സം എടുത്തു. 3-ാമത്തെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്തു? നമ്മളുടെ 1st place കിടക്കുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം ഇതാണ് 3 മെത്തേഡ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ 2-ാമത്തെ ഒരു പോർഷനിൽ 2-ാമത്തെ കോളത്തിൽ ചെയ്തിരിക്കുന്ന ഈ 6 അതായത് ആദ്യത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആൻസറിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2-ാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ആൻസറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3-ാമത്തെ കിട്ടിയ ആൻസറിനെ അങ്ങനെ തന്നെ എഴുതുന്നു. ഓക്കെ, ഇനി 6 × 100 = 600 ആണ്, 36 × 10 = 360 ആണ്, ഇതെത്രയാ? 48 ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8, 6 + 4 = 10, ക്യാരി ഓവർ 1, 7 + 3 = 10. എത്ര കിട്ടി? 1008 കിട്ടി. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, 36 × 28 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടുന്ന ആൻസർ എന്താണ്? 1008 തന്നെയാണ്. പക്ഷെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണോ കണ്ടുപിടിച്ചേ? അല്ല, മറ്റൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പം നമുക്ക് 36 and 28 രണ്ട് 2-digit number പ്രൊഡക്റ്റ് കാണാനുള്ള ഒരു വഴിയായിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇത് തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ എ പാർട്ടിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മറ്റ്
ടു ഡിജിറ്റ് നമ്പേഴ്സിന് ഇത് ആപ്ലിക്കബിൾ ആകുമോ, ഈ സ്റ്റെപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ശരിയാകുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതാണ് ആദ്യത്തെ. അപ്പം നമുക്ക് രണ്ടോ മൂന്നോ പ്രൊഡക്റ്റിനെ ഒന്ന് എന്ത് ചെയ്ത് നോക്കാം, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് എന്താ ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ വൈ ദിസ് വർക്ക്സ് യൂസിങ് ആൾജിബ്ര. എന്ത് ചെയ്യണം, ആ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ ഈ ഒരു റിസൾട്ടിനെ നമ്മൾ ജനറലൈസ് ചെയ്യും. എന്ത് വെച്ചിട്ട്, ആൾജിബ്ര വെച്ചിട്ട്. ആ ആൾജിബ്രയെ വെച്ചിട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തറിയണം, നമുക്ക് ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം അറിയണം. അത് ചിന്തിക്കേണ്ട കാര്യമില്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിലും നമ്മളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ കാണാപ്പാടം പഠിക്കണം കേട്ടോ. നമ്മളുടെ ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം ആൾജിബ്രയിൽ നമ്മൾ പറയുന്നത് 10x + y ആണ്. ഇതാണ് ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം. എല്ലാ ടു ഡിജിറ്റ് നമ്പേഴ്സിനെയും നമ്മൾ ഇങ്ങനെയാണ് ആൾജിബ്രയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നതെന്നറിയോ, നമുക്കിപ്പം 36 എന്ന് പറഞ്ഞ നമ്പർ എടുക്കാം. ഓക്കെ, ഇതിൻ്റെ വൺസ് പ്ലേസ് കിടക്കുന്ന നമ്പർ ആണ് 6, ടെൻസ് പ്ലേസ് കിടക്കുന്ന നമ്പർ ആണ് എന്ത്, 3. ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസ് കിടക്കുന്ന നമ്പറും വൈ എന്ന് പറഞ്ഞാൽ വൺസ് പ്ലേസ് കിടക്കുന്ന നമ്പറിനെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറൽ ഫോമിൽ ഈ 36 കിട്ടുമോ നമുക്ക് നോക്കിയാലോ, ഈ ജനറൽ ഫോമിൽ കിട്ടുമോ നോക്കാം. നോക്കാം, ഈസ് ഈക്വൽ ടു 10 × x എന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസ് കിടക്കുന്ന നമ്പർ, ഈ 36 ടെൻസ് പ്ലേസിൽ ആരാ, 3 ആണ്. 3 + y എന്ന് പറഞ്ഞാൽ 6 ആണ്. നോക്കിയൊക്കെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്, 10 × 3 = 30 ആണ്. + 6 എത്ര കിട്ടി, 36 എന്ന് കിട്ടി. കണ്ടോ, ഇതല്ലായിരുന്നോ നമ്മുടെ ടു ഡിജിറ്റ് നമ്പർ. അതുകൊണ്ടാണ് ടു ഡിജിറ്റ് നമ്പറിൻ്റെ ജനറൽ ഫോമായിട്ട് 10x + yനെ എഴുതിയേക്കുന്നത്. ഇനി 28 കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടു ഡിജിറ്റ് നമ്പർ, ഇപ്പോൾ 15 ആണ് എടുത്തോ. ഓക്കെ, നമ്മുടെ ജനറൽ ഫോം 10x + y ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസ്, വൈ എന്ന് പറഞ്ഞാൽ വൺസ് പ്ലേസ്. ഇതാണ് ടെൻസ് പ്ലേസിൽ കിടക്കുന്ന നമ്പർ, ഇതാണ് വൺസ് പ്ലേസിൽ കിടക്കുന്ന നമ്പർ. അപ്പം 10 × x എന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസ് 1 + y എന്ന് പറഞ്ഞാൽ വൺസ് പ്ലേസ്. സോ 10 × 1 = 10 + 5 എത്രയാ, 15 എന്ന് വരും. കിട്ടിയില്ലേ. അപ്പോൾ എല്ലാ ടു ഡിജിറ്റ് നമ്പേഴ്സിനെയും നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക, 10x + y. എക്സിനും വൈക്കും പകരം നിങ്ങൾക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും ഉപയോഗിക്കാം. 10m + n എന്നാക്കാം, 10p + q എന്നാക്കാം. ഓക്കെ, അപ്പം ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ശരി, ഇനി എന്താ നമുക്കിവിടെ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് ഇങ്ങനെ കണ്ടുപിടിക്കാനാ, ഇങ്ങനെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാ. ഓക്കെ, ഇങ്ങനെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേറെ ഈ 36 ഉം 28 ഉം പകരം വേറെ രണ്ട് നമ്പർ എടുത്താൽ ഇത് ഓക്കെ ആകുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. ക്വസ്റ്റ്യനിൽ എന്താണോ ചെയ്തിരിക്കുന്നത് അത് തന്നെ വേണം നമുക്ക് നമ്മളെടുക്കുന്ന നമ്പറിലും ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ ഇങ്ങനെ നോക്കുക. അപ്പോൾ 36 ഉം 28 ഉം ആണ്. അപ്പോൾ 3 സ്റ്റെപ്പായിട്ടാണ് തന്നേക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ 3 ഉം 2 ആണ് എടുത്തേക്കുന്നത്. 3 ഉം 2 ഉം എവിടെ കിടക്കുന്ന നമ്പേഴ്സാണ് നോക്ക്. 3 എന്ന് പറയുന്ന ഫസ്റ്റ് നമ്പറിൻ്റെ ടെൻസ് പ്ലേസിൽ കിടക്കുന്ന നമ്പറാണ്, 2 എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പറിൻ്റെ ടെൻസ് പ്ലേസിൽ കിടക്കുന്ന നമ്പറാണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ടെൻസ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് സ്റ്റെപ്പിൽ അവർ ചെയ്തിരിക്കുന്നത് ഈ എൻഡിൽ കിടക്കുന്ന രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് മിഡിലിൽ കിടക്കുന്ന രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു. അതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തേ, ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് എവിടെയൊക്കെയാണ് ഇവർ കിടക്കുന്നത് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി തേർഡ് സ്റ്റെപ്പിൽ അവർ ചെയ്തിരിക്കുന്നത് ഈ വൺസ് പ്ലേസിൽ കിടക്കുന്ന രണ്ട് നമ്പറിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഈ സെയിം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ടു ഡിജിറ്റ് നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കണം, ശരിയാവുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ശരിയാവുന്നുണ്ടെങ്കിൽ, രണ്ടോ മൂന്നോ എണ്ണത്തിന് ശരിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൾജിബ്ര വെച്ചിട്ട് ജനറലൈസ് ചെയ്യാം. ഓക്കെ അല്ലേ, നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് എന്തായിരുന്നു ചോദിച്ചിരിക്കുന്നത്, ആ കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് ഇതെല്ലാത്തിനും ട്രൂ ആണോ എന്ന് നോക്കാനായിട്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാം. ഇപ്പോൾ എനിക്കിഷ്ടം ഏതെങ്കിലും ടു ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 13 × 24 എടുക്കുക. ഏത് വേണേലും എടുക്കുക കേട്ടോ, നിങ്ങൾക്ക് ഇത് ഏതിന് വേണേലും പരീക്ഷിച്ച് നോക്കാവേ. 13 × 24 എടുക്കുക. ഓക്കെ, അപ്പോൾ 13 × 24 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണെന്ന് ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, 4 × 3 = 12, 4 × 1 = 4 + 1 = 52, 2 × 3 = 6, 2 × 312 ആണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്, ആൻസർ കിട്ടേണ്ടത്. ഈ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ഫസ്റ്റ് സ്റ്റെപ്പിൽ ടെൻസ് പ്ലേസിൽ കിടക്കുന്ന രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 1 ഉം 2 ആണ്, അപ്പോൾ 1 × 2 = 2. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിലോ എൻഡിൽ കിടക്കുന്ന രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 1 × 4 + മിഡിലിൽ കിടക്കുന്ന നമ്പർ 3 × 2
1 × 4 = 4 ആണ്. 4 + 3 × 2 = 6 ആണ്. 4 + 6 എത്രയാ? 10 ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു ചെയ്തിരുന്നേ? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ എന്താണ്, ഓക്കെ 3 × 4 അല്ലേ, വൺസ് പ്ലേസ് കിടക്കുന്ന നമ്പറിനായിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ 3 × 4 = 12. ഇപ്പോൾ മൂന്ന് സ്റ്റെപ്പ് നമ്മൾ അവിടെ എഴുതി. സെക്കൻഡ് കോളത്തിലോ ആദ്യത്തെ നമ്പറിനെ × 100 ചെയ്യുക, രണ്ടാമത്തെ നമ്പറിനെ, രണ്ടാമത്തെ ആൻസർ കിട്ടിയ നമ്പറിനെ × 10 ചെയ്യുക, മൂന്നാമത്തെ നമ്പർ അങ്ങനെ തന്നെ നിർത്തുക. 2 × 100 = 200, 10 × 10 = 112 അല്ലേ. ആഡ് ചെയ്ത് നോക്കുക, 0 + 0 + 2 = 2 എന്ന് വരും, ഇത് 1 എന്ന് വരും, ഇത് 3 എന്ന് വരും. എത്ര കിട്ടിയെന്ന് നോക്കിയേ, 312. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടി 13 × 24 എന്ന് പറഞ്ഞാൽ 312 ആണ് കിട്ടി. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനും ഈ പറയുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ട്. ഇതുപോലെ 2 or 3 നമ്മൾ ചെയ്ത് കാണിക്കണം. 1 ഞാൻ ചെയ്തിട്ടുണ്ട്, 1 ഞാൻ ചെയ്ത് കാണിക്കാം ഏതെങ്കിലും ഒരു 2 നമ്പർ വെച്ചിട്ട്. പിന്നെ നിങ്ങൾ 1 കൂടെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വേറെ ഒരു 2 നമ്പർ എടുത്തു നോക്കാം. രണ്ടാമത്തെ ഒരു എക്സാമ്പിളായിട്ട് 25 × 32 എടുക്കാം. 25 × 32 എടുക്കാം. നിങ്ങൾക്ക് ഏത് 2 നമ്പേഴ്സിനും എടുക്കാം കേട്ടോ, 2 digit ആവണം എന്നേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മുടെ 10th place നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക, 6 എന്ന് കിട്ടി. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിലോ 2 സൈഡിലുള്ള നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്യുക, പ്ലസ് മിഡിലുള്ള നമ്പറിനെ ഇൻറ്റു ചെയ്യുക. എത്ര കിട്ടും? 2 × 2 = 4 ആണ്, +5 × 3 = 15 ആണ്. 15 + 4 = 19 ആണ്. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്നാ ചെയ്യണം? വൺസ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിനെ, അതായത് 5 × 2, ഇതാണ് ഇതിൻ്റെ വൺസ് പ്ലേസ്, ഇതാണ് ഇതിൻ്റെ വൺസ് പ്ലേസ്. അപ്പോൾ 5 × 2 = 10 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത കോളം നോക്കാം. ആദ്യം കിട്ടിയ ആൻസറിനെ × 100 ചെയ്യുക, രണ്ടാമത് കിട്ടിയ ആൻസറിനെ × 10 ചെയ്യുക, മൂന്നാമത്തെ ആൻസർ അങ്ങനെ തന്നെ 6 × 100 = 600 ആണ്. 19 × 10 = 190 ആണ്. 10 0 9 + 1 10 7 8 800 എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയേക്കുന്നത്. എന്താണ് ആൻസർ കിട്ടിയേക്കുന്നത്? 25 × 32 എന്ന് പറഞ്ഞാൽ 800 ആണെന്നാണ് നമുക്ക് ഇങ്ങനെയുള്ളതിന് ആൻസർ കിട്ടിയേക്കുന്നത്. ചെയ്ത് നോക്കാം. ഓക്കെ, 25 × 32 ചെയ്യുമ്പോൾ എന്നാ കിട്ടുന്നത്? 5 × 2 = 4 + 1 = 5 5 × 3 = 15 2 × 3 = 6 + 1 = 7 0 5 + 5 = 10 8 എത്രയാ? 800. ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഏതെങ്കിലും 2 നമ്പർ എടുത്തൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 അല്ലെങ്കിൽ 3 ചെയ്താൽ ഏതെങ്കിലും നമ്പർ വെച്ചിട്ട് ഇത് ശരിയാകുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റിന് ഇങ്ങനെ ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കുക കേട്ടോ, 2 digit ആകണം എന്നേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ബി എന്താ പറഞ്ഞേക്കുന്നത്? സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഏത് 2 digit നമ്പേഴ്സ് എടുത്ത് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാലും ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ആൾജിബ്ര വെച്ചിട്ട് പ്രൂവ് ചെയ്യണം, ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാം. ജനറലൈസേഷൻ രണ്ടാമത്തെ ബി പാർട്ടാണ്. ജനറലൈസേഷൻ യൂസിങ് ആൾജിബ്ര. ആൾജിബ്ര ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ജനറലൈസ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ജനറലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ജനറൽ ഫോം എടുക്കണം, അറിയണം അല്ലേ. അപ്പം ആദ്യം നമുക്ക് 2 നമ്പറിനെ ചൂസ് ചെയ്യാം. 2 നമ്പറിൻ്റെ പ്രത്യേകത എന്താ? 2 digit നമ്പേഴ്സ് ആണ്. അപ്പം ആദ്യത്തെ നമ്പർ MN ആണെന്ന് വിചാരിച്ചോ. ലെറ്റ് MN ആൻഡ് PQ ബി ദ 2 digit നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള 2 digit നമ്പേഴ്സ് ഇവരാണെന്ന് അങ്ങ് എടുത്തു. ഓക്കെ, ഇനി MN എന്ന് പറയുന്ന 2 digit നമ്പറിനെ എന്തുകൊണ്ടാണ് ഈ MU NU എടുത്തേ? MU മാത്രം എടുക്കാത്തേ? 2 digits ഇല്ലേ. ഇപ്പോൾ 26 ആണെങ്കിൽ 2 പകരമാണ് M, 6 പകരമാണ് N. അപ്പോൾ അതുകൊണ്ടാണ് 2 variable എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ MN നെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം? ജനറൽ ഫോം ഓഫ് എ 2 digit നമ്പർ എന്ന് പറഞ്ഞാൽ 10x + y ആണെന്ന് പറഞ്ഞു. x എന്ന് പറഞ്ഞാൽ 10th place കിടക്കുന്ന നമ്പർ, y എന്ന് പറഞ്ഞാൽ 1st place കിടക്കുന്ന നമ്പർ. ഇവിടെ 1st place 10ഉം 10th place M ആണ്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ഫോം എന്താ? ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ 10x പകരം M + N ആണ്. അപ്പോൾ എന്തെഴുതാം? ജനറൽ ഫോം ഓഫ് MN
ടു ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ജനറൽ ഫോം ഓഫ് പി ക്യു എന്താ? ജനറൽ ഫോം ഓഫ് പി ക്യു, പി ക്യു എന്ന് പറഞ്ഞാൽ ടു ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് ജനറൽ ഫോമിൽ എങ്ങനെ എഴുതാം പി ക്യുവിനെ? പി ക്യുവിനെ 10P+Q എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ? ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ മെത്തേഡിൽ ചെയ്യുമ്പോഴും നമുക്ക് സെയിം ആ കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ പ്രൊഡക്റ്റ് എന്താന്ന് കണ്ടുപിടിച്ച് വെക്കാം. അത് തന്നെ മറ്റേ മെത്തേഡിലും ചെയ്യുമ്പോൾ കിട്ടിയാൽ പോരെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 10m+n ടെൻ പി പ്ലസ് ക്യൂവിനെയും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യും? 10m × 10p, അതായത് 10 × 10 100 ആണ്. അപ്പോൾ 100, പിന്നെ ഏതൊക്കെ വേരിയബിൾ ഉണ്ട്? എമ്മും പിയും. എം പി പ്ലസ് അടുത്തതോ 10m × Q. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരു നേരത്തെ വീഡിയോ പോയി കാണണം കേട്ടോ. ഈ ഫോർമുല എല്ലാം പഠിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്ത് വരുന്നവർക്ക് പിന്നെയും പിന്നെയും പറയുന്ന ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാനിത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. മക്കൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് പഴയ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് ഇതിൻ്റെ ജനറൽ ഫോം അല്ലെങ്കിൽ ജനറൽ ഫോം അല്ല ഇക്വേഷൻ ഒന്ന് പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, അടുത്തത് 10m × 10p 100 NP എം പി. അടുത്തത് 10m × Q, അതെന്ത് വരും? 10m³ എന്ന് വരും. പ്ലസ് അടുത്തത് 10p, അതായത് 10 വേറെ ഏതൊക്കെയാണ് വേരിയബിളുള്ളത്? pn. പ്ലസ് പിന്നെന്താ ഉള്ളത് നോക്കിയേ? n × Q. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് കിട്ടി? നമുക്ക് കിട്ടി ഈ രണ്ടെണ്ണത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ആൻസറാണ് വരുന്നതെന്ന് കിട്ടി. ഇനി നമ്മളുടെ മറ്റേ മെത്തേഡിൽ ചെയ്യുമ്പോഴും ഈ ആൻസറാണ് വരുന്നതെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞേ. നോക്കാം അല്ലേ, അപ്പോൾ ഇത് കിട്ടണം. സോ ഇതാണ് ആൻസർ, ഇതിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? നമ്മൾ MN നെയും PQ നെയും എന്ത് ചെയ്യാൻ പോവുക? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. അപ്പം നമ്മൾ MN × PQ കണ്ടുപിടിക്കാനായിട്ട് പോവുക. ഏത് മെത്തേഡിൽ? നമ്മളുടെ ആ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ടെൻസ് പ്ലേസിൽ കിടക്കുന്ന നമ്പറിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം എം ഇൻറ്റു പി. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സ്റ്റെപ്പിൽ എൻഡ് സൈഡിൽ കിടക്കുന്ന രണ്ട് പേരെയും കൂടെ ഇൻറ്റു ചെയ്യുന്നു, പ്ലസ് നടുക്ക് കിടക്കുന്ന രണ്ട് പേരെയും കൂടെ ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മൂന്നാമത്തെ സ്റ്റെപ്പിൽ വൺസ് പ്ലേസിൽ കിടക്കുന്ന രണ്ട് നമ്പറിനെയും കൂടെ ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടിയേക്കുന്നത് എന്താ? M × P ആണ്, അല്ലെങ്കിൽ ഇത് എം പി ആണ്. അപ്പം അടുത്ത കോളത്തിൽ നമ്മൾ എം പിനെ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയോ ഇത് MQ+NP ആണല്ലേ. MQ+NP ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് M × Q MQ+N × P NP. ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. × 10, അല്ലെങ്കിൽ ഈ 10 ഇവിടെ ഇടാം കേട്ടോ. അടുത്ത എന്നാ കിട്ടിയേക്കുന്നത്? NQ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ വന്നിരിക്കുന്നത് നോക്കിയേ. MB × 100 എന്ന് പറഞ്ഞാൽ MB 100 ആണ്, അല്ലെങ്കിൽ 100 MP ആണ്. 100 MP ആണ്. ഇതോ NQ+NP × 10 എന്ന് പറഞ്ഞാൽ 10 × തിരിച്ചെഴുതുന്നേ ഉള്ളേ MQ+NP ആണ്. ഇവിടെ എന്ത് കിട്ടി? NQ എന്ന് കിട്ടി. ഓക്കെ, അതിൻ്റെ ബാക്കി ഞാൻ മുകളിലേക്ക് എഴുതുവാണേ. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ബാക്കി എഴുതാനായിട്ട് ഞാൻ മുകളിലത്തെ കുറച്ച് ഭാഗം വായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടേ? നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടെ ആഡായിരുന്നു ചെയ്യേണ്ടേ. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ആദ്യത്തെ ടേം ഏതാ? 100 MP. പ്ലസ് അടുത്ത ടേം ഏതാ? 10 × MQ+NP പ്ലസ് NQ അല്ലേ. ഇത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് MN × PQ പ്രൊഡക്റ്റ് കിട്ടുന്നതെന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇതിനെ എങ്ങനെ എഴുതാം? 100 MP പ്ലസ് ഈ 10, ഇവർക്ക് രണ്ട് പേർക്കും കോമണാണ്. അപ്പോൾ 10 × MQ 10 MQ പ്ലസ് 10 × NP 10 NP+NQ. നോക്കിക്കേ, ഇതല്ലേ ഇവിടെ 100 MP 10 MQ+10 PN, അല്ലെങ്കിൽ NP NQ. ഈ PN ഉം NP യും സെയിം ആണ് കേട്ടോ. അതല്ലേ നമുക്ക് കിട്ടിയേ. അപ്പം എന്താ പറയുക, എന്താ അതിൻ്റെ അർത്ഥം? ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് തന്നെ ആയിരുന്നു കിട്ടേണ്ടത്. നമുക്ക് നമ്മളുടെ മെത്തേഡ് വെച്ച് ചെയ്തപ്പോൾ എന്ത് തന്നെ കിട്ടി? ആ ആൻസർ തന്നെ കിട്ടി. അതുകൊണ്ട് ഏത് രണ്ട് 2-ഡിജിറ്റ് നമ്പേഴ്സ്
എൻ്റെ പ്രൊഡക്റ്റും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണോ, മനസ്സിലായോ? അപ്പം നമ്മളത് പ്രൂവ് ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മൾ പ്രൊഡക്റ്റ് നോക്കുമ്പം എം എൻ്റെയും പി ക്യുവിൻ്റെയും പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ജനറൽ ഫോം അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇതാണ് ജനറൽ ഫോം. ആ ജനറൽ ഫോം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും, 100ഉം 10ഉം ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ജനറൽ ഫോം അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ല, ജനറൽ ഫോം അറിയത്തില്ലെങ്കിൽ നമ്മളൊന്ന് പെടും. പിന്നെ ജനറൽ ഫോം അറിയാമെന്നോർത്ത് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ 2-digit നമ്പേഴ്സിനെയാണ്, ജനറൽ ഫോമിനെ അല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ട 2-digit നമ്പേഴ്സിനെയാണ്. ഇവിടെ 10m+n × 10p+q അല്ല ചെയ്യേണ്ടത്, എം എന്നിനെയും പി ക്യുവിനെയാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. എളുപ്പമല്ലായിരുന്നോ? ഓക്കെ അല്ലായിരുന്നോ? രസമല്ലേ ഇപ്പോൾ ഇത് പഠിക്കാനായിട്ട്? അപ്പോൾ നിങ്ങൾക്ക് ഒരു 2-digit നമ്പേഴ്സിനെ വെച്ച് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിർത്തിക്കളയരുത്, കുറച്ചുകൂടെ നമ്പേഴ്സ് വെച്ചൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ കൂടുതൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ, മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് റെഡിയാക്കി തരാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വരുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് അടുത്ത വീഡിയോയിൽ വേഗം കാണാവേ. ഓക്കെ ബൈ മക്കളെ, ടേക്ക് കെയർ.